താടിച്ചു കൂട്ടലിൽ അഭ്യാസങ്ങളിൽ പെട്ടിട്ട് നമ്മൾ അള്ളാഹുവിനെ വിട്ടുപോയിരിക്കുകയാണ്. ബാഹ്യമായ കർമ്മങ്ങൾ ഒരുപാടുണ്ട്, ശാന്തരികമായി അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല. കർമ്മങ്ങൾ കുറഞ്ഞ ആളുകൾ അള്ളാഹുവിനെ അറിഞ്ഞവരുണ്ട്, അവരാണ് യഥാർത്ഥ അവസ്ഥയിലെത്തിയത്. നമ്മൾ വിചാരം ഇങ്ങനെ കാണിച്ചു കൂട്ടി ഇങ്ങനെ ഈ ലോകത്ത് ജീവിക്കാം എന്നതാണ്. പക്ഷെ അകത്തോ അള്ളാഹ് ഇല്ല, അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹിനെ കാണുന്നില്ല, ഓർക്കുന്നില്ല. നമ്മൾ നമ്മുടെ തറവാടിത്വം, നമ്മുടെ മേന്മയും നമ്മുടെ പദവിയും അതിനെപ്പറ്റി അഹങ്കരിച്ച് ഉള്ളിൽ അഹങ്കാരം കൊണ്ട് നടക്കുകയാണ്. എന്നെ പറയാൻ അവനാരെ, എന്നോട് അങ്ങനെ സംസാരിക്കാൻ അവനെന്ത് അവകാശം എന്നൊക്കെ മനസ്സിൽ ഞാൻ എന്താ മമ്പത്തരം കൊണ്ട് നടക്കുകയാണ്. ഒരാളിൽ നിന്നൊരു വിനയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെല്ലാം നഷ്ടമായി. അള്ളാഹുവിന്റെ ആളുകൾക്ക് ഏറ്റവും കൂടുതലുള്ളത് വിനയാണ്. അവൻ അള്ളാഹുവിന്റെ അടിമയായി കഴിഞ്ഞാൽ എല്ലാത്തിലും അവൻ അള്ളാഹുവിന്റെ പ്രകാശം കാണും. അള്ളാഹുവിന്റെ പ്രകാശം കാണുന്നിടത്തൊക്കെ അവന് വിനയം വർദ്ധിക്കുള്ളൂ. അപ്പൊ ജനങ്ങളില്ല, അള്ളാഹുവിന്റെ പ്രകാശം കാണുമ്പോൾ അവൻ വിനയം കൂടും, അവൻ അഹങ്കരിക്കാൻ തോന്നില്ല, അവന് വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കാനും അവന് സാധിക്കും. നേരെ മറിച്ച് ആ പ്രകാശം ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ ആ പ്രകാശം കാണാൻ സാധിക്കാത്ത ആളോ അവർ ഞാനാണ് വമ്പൻ എന്ന് പറഞ്ഞ് നടക്കുകയുള്ളൂ. അവർക്ക് അള്ളാഹിന്റെ അടിമയല്ല, മറ്റുള്ളവരെ നേതാവാനാണ് അവൻ ഇഷ്ടം. അത്തരക്കാർക്ക് ലജ്ജ നഷ്ടപ്പെടും, അത്തരക്കാർക്ക് ഈമാന്റെ വെളിച്ചം നഷ്ടപ്പെടും.